നമസ്കാരം. ആറിൻ്റെ ഗണ്ട് ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ മൂന്നാം അധ്യായത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോകണം. നിങ്ങളവിടെ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, എന്താണ് എണ്ണൽ സംഖ്യകൾ, 1, 2, 3, 4, അങ്ങനെ നിങ്ങൾ ക്രോറ്, 10 crore, 100 crore വരെയുള്ള സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഒറ്റ സംഖ്യകൾ, എന്താ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ്, 1, 3, 5, 7 അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈവൻ നമ്പേഴ്സ്, എന്താണ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ, 2, 4, 6, 8, 10 അങ്ങനെ വരുന്ന സംഖ്യകളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമുണ്ട്, മുഴുവൻ്റെ ഭാഗമായിട്ടുള്ള സംഖ്യകൾ. എന്താണ് മുഴുവൻ്റെ ഭാഗമായിട്ടുള്ള സംഖ്യകൾ? ആ സംഖ്യകൾക്ക് പറയുന്ന പേരാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. വാട്ട് ഈസ് എ ഫ്രാക്ഷൻ? എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഹോൾ. അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കുക. ഞാനൊരു സർക്കിൾ വരച്ചു. ധാരാളം എക്സാമ്പിൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ചെയ്ത ആ സർക്കിളിനെ ഞാൻ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അതിന് വേണ്ടി ഞാനൊരു ഡയമീറ്റർ വരച്ചു. അപ്പോൾ രണ്ട് ഈക്വൽ പാർട്സ് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഓരോ പാർട്ടിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഹാഫ്, പകുതി. അതിനെ നമ്മൾ ഗണിതത്തിൽ എങ്ങനെ എഴുതിക്കും? മാത്സിൽ നമുക്ക് ആ സംഖ്യകളെ സൂചിപ്പിക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരു സംഖ്യ, 1/2, അര, ഹാഫ്, പകുതി. പല ഭാഷകളിലും പല പേരുകളിലൊക്കെ ഇത് അറിയപ്പെടും അല്ലേ. അപ്പോൾ നമ്മൾ എണ്ണ സംഖ്യ എന്നൊക്കെ പറയുക 1, 2, 3 ഇങ്ങനെയുള്ള സംഖ്യകളാണ് പഠിച്ചത്. ഇവിടെ നോക്കിക്കേ, ഒരു ബൈ, അതായത് ഒരു ഡിവിഷൻ്റെ ചിഹ്നം, മുകളിലൊരു സംഖ്യ അല്ലേ, താഴെ ഒരു സംഖ്യ. മുകളിൽ കിടക്കുന്ന സംഖ്യയെ, ഈ വരയുടെ മുകളിൽ കിടക്കുന്ന സംഖ്യയെ അംശമെന്നും താഴെ കിടക്കുന്ന സംഖ്യയെ ഛേദമെന്നും പറയുന്നു. അതായത് ന്യൂമറേറ്ററാണ് മുകളിൽ കിടക്കുന്ന സംഖ്യ, താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ. അത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ 1/2. ഇനി വേറെ ഇതുപോലത്തെ വേറെ സംഖ്യകൾ പറയാൻ പറ്റുമോ? എന്നിട്ട് വേറൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിളിനെ ഞാൻ 4 equal പാർട്സ് ആക്കാൻ 2 diameter വരച്ചു. എന്താ ഡയമീറ്റർ എന്നൊക്കെ അറിയാലോ. സെൻട്രി കൂടെ കടന്നു പോകുന്ന ഏകദേശമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര പാർട്സ് ഉണ്ട്? 4 parts. അപ്പോൾ ഓരോ പാർട്ടിനെയും നമുക്ക് എത്ര എന്ന് പറയാം? ആകെ 4 parts, അതിൽ ഒരു പാർട്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? 1/4 ഈസ് എ ഫ്രാക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രാക്ഷനെ പറ്റിയാണ്, അതിൻ്റെ ടൈംസ്, മടങ്ങ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഞാനൊരു കണക്കിലൂടെ തുടങ്ങിയാണ്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് റിബൺ കെട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം റിബൺ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ 4 കുട്ടികൾക്ക് റിബണില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയി റിബൺ മേടിച്ച്, 1 meter നീളമുള്ള റിബൺ ഞാൻ മേടിച്ചെന്ന് വെച്ചു. ആ റിബണിനെ ആ 4 കുട്ടികൾക്ക് ഞാൻ പകുത്തു കൊടുക്കണം. എങ്ങനെ ഞാൻ ഈ 4 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ച് കൊടുക്കും? എങ്ങനെ കൊടുക്കും? നിങ്ങളെ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ കൊടുക്കുന്നത് ആദ്യം 1 meter നീളമുള്ള ഈ റിബണിനെ പകുതി ആക്കി അല്ലേ, തുല്യമാക്കി മാറ്റി. അതായത് ഇപ്പം എത്രയായി? അര ഭാഗം അല്ലേ. ഇതിലെ ഓരോ ഭാഗം എന്ന് പറയുന്ന അര വീതം വന്നു. ഇനി എന്ത് ചെയ്യും ഞാൻ? അതിനെ പിന്നെയും 2 മടക്കി അല്ലേ. അപ്പോൾ ഓരോന്നും എത്ര വീതം വന്നു? 1/2 meter. 1/4 meter, 1/2 meter ആയിട്ട് നമുക്കിത് വീതിക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ഫ്രാക്ഷൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 milliliter വാട്ടർ. ഈ ബോട്ടിലിനകത്ത് 250 milliliter വെള്ളം കൊള്ളും. ഇങ്ങനെയുള്ള 3 കുപ്പികൾ ഫില്ല് ചെയ്യാൻ എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം, അല്ലെങ്കിൽ എത്ര മില്ലിലിറ്റർ വെള്ളം വേണമെന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് 250 milliliter, അടുത്ത കുപ്പിക്കകത്ത് 250,
അടുത്ത കുപ്പിക്കകത്തും 250. അപ്പോൾ മൂന്ന് കുപ്പിയിലും കൂടെ എത്ര വരും? 250 ഉം 250 ഉം 215 215 കൂടെ ചേരുമ്പോൾ 500. 500 ഉം 250 ഉം കൂടെ ചേരുമ്പോൾ എത്ര വരും? 750 മില്ലി ലിറ്റർ അല്ലേ. അതിനെ നമ്മൾ ഈ പല ഭാഷകളിൽ വേർഡ്സ് ആയിട്ട് എഴുതുന്നു, നമ്പറായിട്ട് എഴുതുന്നു, മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുന്നു. അത് എങ്ങനെ എഴുതുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ഒരു കുപ്പിക്കകത്ത് 250 മില്ലി ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയുള്ള മൂന്ന് കുപ്പിക്കകത്തും കൂടെ എത്ര മില്ലി ലിറ്റർ വെള്ളം ഉണ്ടെന്നല്ലേ ചോദ്യം. അപ്പോൾ എന്താ കാണേണ്ടത്? ആ 250 മില്ലി ലിറ്ററിൻ്റെ മൂന്ന് മടങ്ങാണ് അവിടെ നമ്മൾ കാണുന്നത്. മടങ്ങിന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് ടൈംസ്. അപ്പോൾ ഞാൻ എഴുതുകയാണ്, അത് ഞാൻ ആദ്യം വേർഡ്സ് എഴുതുക. 3 times 250 മില്ലി ലിറ്റർ അല്ലേ. ഇതാണ് അവിടെ വരുന്ന ഭാഷ. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 3 times 250 മില്ലി ലിറ്റർ ഈസ്, അപ്പോൾ എത്ര? 250 മൂന്ന് മടങ്ങ്. അതായത് 250 മൂന്ന് പ്രാവശ്യം വരുന്നത്. അപ്പോൾ 250 250 500 500 250 750. അപ്പോൾ 3 times 250 മില്ലി ലിറ്റർ ഈസ് എത്ര വരും? 750 മില്ലി ലിറ്റർ. ഇത് നമ്മൾ വേർഡ്സിലാക്കി എഴുതും. ഇനി ഇത് ചുരുക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മളിത് നമ്പർ രീതിയിൽ എഴുതുകയാണ്. അത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ. 3 times മില്ലി ലിറ്റർ ഒക്കെ ഒഴിവാക്കാം. അപ്പം നമ്പർ മാത്രമാവുമല്ലോ. 3 times 250 is 750. 250 മൂന്ന് മടങ്ങാണ് 750. ഇനി ഈ ടൈംസ്, അതായത് 250 + 250 + 250 മൂന്ന് പ്രാവശ്യം, അതിന് നമ്മൾ കൊടുക്കുന്ന ചിഹ്നം എന്താണ്? ഇൻറ്റു. ടൈംസ് നമ്മൾ കൊടുക്കുന്ന ചിഹ്നമാണ് ഇൻറ്റു. 3 into 250 = എത്ര വരും? 750. ഇത് നമ്മൾ എന്തിലെഴുതി? മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതി. അപ്പോൾ ഇത് വേർഡ്സിലെഴുതി, ഇത് നമ്പറായിട്ട് എഴുതി, ഇത് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ എഴുതി. അപ്പം ഈ കണക്കുകളെല്ലാം ഈ മൂന്ന് രീതിയിൽ നമ്മൾ എഴുതാനായിട്ട് പഠിക്കണം. ആദ്യം എന്തെഴുതണം? ആദ്യം തന്നിരിക്കുന്ന അതുപോലെ എഴുതി. 3 times 250 മില്ലി ലിറ്റർ is 750 മില്ലി ലിറ്റർ. അത് വേർഡ്സിലെഴുതി. അടുത്തത് 3 times 250 is 750. അത് നമ്പറിലെഴുതി. പിന്നെ എങ്ങനെ എഴുതി? മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതി. 3 into 250 = നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 750. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത കണക്കിലോട്ട് പോവുകയാണ്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഒരു പാക്കറ്റിനകത്ത് എ പാക്കറ്റ് ക്യാൻ ഹോൾഡ് 500 gram ഓഫ് ഷുഗർ. ഹൗ മച്ച് ഷുഗർ ഡു വി നീഡ് ടു ഫിൽ 4 packets? ഒരു പാക്കറ്റിൽ 500 gram ഷുഗർ ഉള്ളും. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള 4 packets എത്ര ഗ്രാം ഷുഗർ ഉള്ളും, അല്ലെങ്കിൽ എത്ര ഷുഗർ വേണം അല്ലേ? ക്വാണ്ടിറ്റി, എത്ര അളവ് ഷുഗർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 packets ഷുഗർ, 4 packets നിങ്ങളൊന്ന് സങ്കല്പിക്കുക. 1 2 3 4. ആദ്യത്തിൽ 500 gram, അടുത്തതിൽ 500. അപ്പോൾ 500 500 കൂടെ ചേർന്നാൽ എത്ര വരും? 1000 gram വരും. അടുത്തത് 500, 1500, 1500 ഉം 500 ഉം 2000. അപ്പം 4 packets കൂടെ എത്ര ഷുഗർ ഉണ്ട്? 2000 gram ഷുഗർ 4 packets കൂടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഈ രീതിയിലൊന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെ എഴുതും? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ എഴുതും അല്ലേ? നമുക്കറിയാം 4 packets 500 gram ഷുഗർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 4 times 500 gram ഈസ് എത്ര കിട്ടി നമുക്ക്? 500 gram 4 packets. അപ്പം മൊത്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് എത്ര കിട്ടി? 2000 gram അല്ലേ. 4 times 500 gram is 2000 gram എന്ന് നമുക്ക് വേർഡ്സിൽ എഴുതി. ഇനി അത് നമ്മൾ
number ആക്കി എഴുതുന്നു എങ്ങനെ എഴുതും 4 times 500 is 2000 അത് നമ്പറിൽ ആക്കി നമ്മൾ എഴുതും 4 times 500 is 2000 അങ്ങനെ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എഴുതുകയാണ് 4 into 500 equal എത്ര കിട്ടി 2000 ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാം 500 ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും 500 ഗ്രാം ഒരു പാക്കറ്റിന് 1/2 കിലോ ആണ് 1/2 1/2 കിലോ ആണ് അല്ലേ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 4 into 1/2 equal 2000 നമുക്ക് 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം അപ്പോൾ 2000 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര വരും 2 കിലോഗ്രാം ഈ രീതിയിലും നമുക്ക് എഴുതാനായിട്ട് അപ്പോൾ ഇത്രയും ഒന്നുകൂടെ ശ്രദ്ധിച്ചേ 500 ഗ്രാമിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 2000 ഗ്രാം അതായത് അത് വേർഡ്സിൽ നമ്മൾ എഴുതി അത് നമ്മൾ നമ്പറായിട്ടൊന്ന് എഴുതിയാണ് 500 4 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ് 2000 അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി 4 into 500 equal 2000 അതിനി നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിലോട്ട് കൊണ്ടുവരികയാണ് 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 കിലോ എത്രയാണ് 1/2 കിലോ അപ്പോൾ 4 into 1/2 equal എത്ര എന്ന് എഴുതാം 2 ശരിയല്ലേ എവിടെ നിന്ന് കിട്ടി 2 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇനി നമുക്ക് കുറച്ച് ടിപ്സ് ഇവിടെ പഠിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ കിടക്കുന്നതിന് എങ്ങനെ ഫ്രാക്ഷനിലോട്ട് വരാം അതല്ലെങ്കിൽ അതെങ്ങനെ ഫ്രാക്ഷനിൽ വായിക്കാം എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അതായത് നമ്മൾ മുമ്പ് കണ്ടില്ലായിരുന്നു 250 ഗ്രാം 1/2 കിലോ ആണെന്ന് പഠിച്ചില്ലേ അതുപോലെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക അത് നമുക്ക് എളുപ്പമാകും കേട്ടോ അപ്പോൾ 250 ഗ്രാം ഞാനിതിപ്പോൾ ഗ്രാമിലാണ് വരുന്നത് 250 ഗ്രാം എന്ന് പറയുന്നത് എങ്ങനെ ഫ്രാക്ഷൻ ചെയ്യാം 250 ഗ്രാമിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കിലോഗ്രാം ആയിട്ടാണ് മാറുന്നത് അതായത് 250 ഗ്രാം എന്ന് പറയുന്നത് 1/2 കിലോയാണ് 1/4 കിലോഗ്രാം ആണ് അതെല്ലാവരും അറിഞ്ഞിരിക്കണം അടുത്തത് 500 ഗ്രാം ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ 500 ഗ്രാം എന്ന് പറയുന്നത് 1/2 കിലോയാണ് ഓക്കെ ഇനി 750 ഗ്രാം എന്ന് പറയുന്നത് 1/4 കിലോ 3/4 കിലോഗ്രാം അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ 250 ഗ്രാം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം 1/2 കിലോ മലയാളത്തിൽ എളുപ്പം വായിക്കാതും പഠിച്ചിരിക്കണം 1/2 കിലോ 500 ഗ്രാം 500 ഗ്രാം എന്ന് പറയുന്നത് 1/2 കിലോഗ്രാം 1/2 കിലോഗ്രാം 750 ഗ്രാം എന്ന് പറയുന്നത് 3/4 കിലോഗ്രാം 1/4 കിലോഗ്രാം ഇനി ഇതെങ്ങനെ പറയും 1250 ഗ്രാം എങ്ങനെ ഫ്രാക്ഷനാക്കി പറയാം അപ്പോൾ 1000 250 കൂടെ ചേരുന്നതല്ലേ 1250 അപ്പോൾ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം അപ്പോൾ 1 and 250 നമ്മൾ പഠിച്ചു 1/4 അപ്പോൾ ഇതിനെ എങ്ങനെ വായിക്കും 1 and 1/4 കിലോഗ്രാം ഇതിപ്പോൾ മില്ലി ലിറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായി മാറിയേനെ ലിറ്റർ ആയിട്ട് മാറിയേനെ അപ്പോൾ 250 മില്ലി ലിറ്റർ എന്തായേനെ 1/2 ലിറ്റർ 500 മില്ലി ലിറ്റർ എന്തായേനെ 1/2 ലിറ്റർ 750 മില്ലി ലിറ്റർ എന്തായേനെ 1/4 ലിറ്റർ 1250 മില്ലി ലിറ്റർ എന്തായേനെ 1.5 ലിറ്റർ മനസ്സിലായോ ഇനി 1500 ഗ്രാം എത്ര കിലോഗ്രാം പറയാലോ 1000 അല്ലേ 1 and 1/2 കിലോഗ്രാം ദെൻ 1750 ഗ്രാം ഇങ്ങനെ എഴുതിയേനെ 1 and 3/4 കിലോഗ്രാം 1.5 കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ 2250 ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ 2.5 കിലോഗ്രാം അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ പാഠത്തിലെ കണക്കുകൾ ചെയ്യാൻ എളുപ്പത്തിൽ പഠിക്കാം നമുക്ക് അടുത്ത കണക്കിലോട്ട് കൊടുക്കാം പേജ് നമ്പർ 28 ഈ 5 സ്ട്രിങ്സ് 1/4 മീറ്റർ ലോങ് ആർ ലെയ്ഡ് എൻഡ് ടു എൻഡ് വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത് അപ്പോൾ ഞാൻ ചരടൊന്നും എടുത്തിട്ടില്ല ഞാൻ ചുമ്മാ ഒരു ചിത്രം ഇവിടെ കാണിച്ചിരിക്കാം കാൽ മീറ്റർ 1/4 മീറ്റർ നീളമുള്ള 5 ചരട് ഒന്നുകിൽ 1/4 1/4 1/4 1/4 1/4 1/4
ആ കാൽ മീറ്റർ നീളമുള്ള അഞ്ച് ചരട് ഒരുമിച്ച് കെട്ടി അഞ്ച് ചരട് കൂടെ ഒരുമിച്ച് കിട്ടിയാൽ ആ മൊത്തം ഈ ഫുൾ ചരടിൻ്റെ ആ മൊത്തം ചരടിൻ്റെ നീളം എന്തെന്നാണ് നിങ്ങളുള്ള ചോദ്യം. എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഈ വൺ ബൈ ഫോറ് ഫൈവ് ടൈംസ് കണ്ട പോലെ, അതായത് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ. ഞാൻ അതിൻ്റെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. നാല് വൺ ബൈ ഫോർ തമ്മിൽ ആദ്യം ആഡ് ചെയ്തു, എന്ത് ചെയ്തു, വൺ ബൈ ഫോറിൻ്റെ ഫോർ ടൈംസ് കണ്ടു, അതായത് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ. അത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിലെ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർ ബൈ ഫോർ എന്ന് കിട്ടും. അതെത്ര എന്ന് പറയുന്നത് എത്രയാണ്, വൺ എന്ന് കിട്ടും. ആ വൺ, അപ്പം നാല് വൺ ബൈ ഫോറുകൾ ചേർന്നാൽ, നാല് കാൽ മീറ്ററുകൾ ചേർന്നാൽ ഒന്നെന്ന് കിട്ടും. കൂടെ എന്തും കൂടെ ഉണ്ട്, വൺ ബൈ ഫോറും കൂടെ ഉണ്ട് അല്ലേ. വൺ ആൻഡ് വൺ പ്ലസ് വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എത്രയാണ്, ആ ഒന്നിൻ്റെ കൂടെ വൺ ബൈ ഫോറും കൂടെ കൂട്ടണം. അപ്പം എത്ര വന്നു, വൺ ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് ഒന്നേകാൽ മീറ്റർ. അതായത് ഞാൻ ഇവിടെ പറയുന്നു, കാൽ മീറ്റർ നീളമുള്ള അഞ്ച് ചരടുകൾ, അതായത് വൺ ബൈ ഫോറിൻ്റെ ഫൈവ് ടൈംസ്, ഫൈവ് ടൈംസ് ഓഫ് വൺ ബൈ ഫോർ അല്ലേ, കാലിൻ്റെ അഞ്ച് മടങ്ങ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും, ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ, അതായത് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ഫൈവ് വൺ ബൈ ഫോർ. അപ്പോൾ അഞ്ച് പ്രാവശ്യം വൺ ബൈ ഫോർ അല്ലേ. അപ്പോൾ കാൽ മീറ്ററിൻ്റെ അഞ്ച് മടങ്ങ്. അപ്പോൾ അതെങ്ങനെ എഴുതി, ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടി കണ്ടുപിടിച്ചായിരുന്നു, വൺ ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കിലോട്ട് നമ്മൾ പോവുകയാണ്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അതിൽ ഒരു കണക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ടു പീസസ് ഓഫ് പംകിൻ ഈച്ച് വെയിങ് 250 കിലോഗ്രാം, കിലോഗ്രാം അല്ല 250 ഗ്രാം. 250 ഗ്രാം വെയ്റ്റ് ഉള്ള പംകിൻ്റെ രണ്ട് പീസ് ഉണ്ട്. 250 ഗ്രാം വെയ്റ്റ് ഉള്ള പംകിൻ, പംകിൻ എന്ന് പറയുന്നത് എന്താണ്, മത്തങ്ങ, മത്തങ്ങയുടെ രണ്ട് പീസ്. ആ രണ്ട് പീസിൻ്റെയും കൂടെ ടോട്ടൽ വെയ്റ്റ് എത്ര എന്നാണ് ചോദ്യം. എളുപ്പമല്ലേ, 250 പ്ലസ് 250 എത്ര വരും, 500 ഗ്രാം എന്ന് വരും. പക്ഷേ അതങ്ങനെ എഴുതിയാൽ പോരാ, നമ്മൾ മൂന്ന് രീതിയിൽ എഴുതണം. ഒന്ന് വേർഡ്സിൽ എഴുതണം, നമ്പറിൽ എഴുതണം, മൾട്ടിപ്ലിക്കേഷനിൽ എഴുതണം. അപ്പോൾ എങ്ങനെ, നമ്മൾ ആദ്യം വേർഡ്സിൽ എഴുതുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ എഴുതും വേർഡ്സിൽ, 2 times 250 gram ഈസ് 500 ഗ്രാം. അത് ഞാനൊന്ന് ഒരെണ്ണം ഒന്ന് എഴുതി കാണിക്കാം, അതുപോലെ നിങ്ങൾ ബാക്കി ചെയ്യണം. ഇങ്ങനെ എഴുതേണ്ടത് ആദ്യം 2 times, അതുപോലെ ഞാൻ എഴുതി കാണിച്ചതാണ്, 250 gram ഈസ് 500 ഗ്രാം. ഇത് നമ്മൾ വേർഡ്സിൽ എഴുതി. ഇനി ഇത് നമ്മൾ എന്തിൽ എഴുതുകയാണ്, നമ്പറാക്കി എഴുതണം. 2 times 250 is 500. ഇനി ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുകയാണ്, 2 into 250 equal 500. ഇങ്ങനെ നമ്മൾ മൂന്ന് രീതിയിലും നമ്മളത്, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ അതിൻ്റെ അടുത്ത പിരിവുണ്ട്, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഞാൻ അതിൻ്റെ വിവരണങ്ങൾ തരാം, അത് നോക്കി അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായുള്ള കാര്യങ്ങളാണ്. നല്ലപോലെ മനസ്സിലാക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. ഓക്കെ.